ഈസിറ്റിൽ കർത്താവിനെ പ്രസംഗിക്കുവാനും പാടുവാനും ദൈവം നൽകി തന്ന വലിയ അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞങ്ങൾ അല്പസമയം ക്രിസ്തയേശുവിനെ കുറിച്ചുള്ള വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതമായി ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നത് സിസ്റ്റർ ആൻസി പോലോസ് അവർകളാണ്. അതിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രദ്ധിക്കുന്ന എല്ലാ ചെറിയ നാട് സ്വദേശികൾക്കും ഞങ്ങൾ വിശ്വസിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന്റെ വലിയ സ്നേഹം എല്ലാവരോടും അളവില്ലാതെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. എല്ലാവർക്കും ഒന്ന് ചിന്തിച്ചാൽ അറിയാൻ സാധിക്കും, കഴിഞ്ഞ 2.5 വർഷങ്ങൾ കൊണ്ട് വിദ്യാസമ്പന്നരും ധനവാന്മാരും കുലമഹിമയുള്ളവരും പ്രശസ്തരും ദരിദ്രരും പണ്ഡിതരും പാമരുമെല്ലാം ഒരു മഹാവ്യാധിക്ക് അടിമപ്പെട്ട ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും സുപരിചിതരായ പ്രശസ്തരായ സിംഗേഴ്സ് എത്ര എത്ര ലെജൻഡുമാർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഏറ്റവും റീസെന്റ്ലി 2 ദിവസം മുമ്പ് നാം അറിഞ്ഞതാണല്ലോ, ഷെയ്ൻ വോൺ എന്ന ക്രിക്കറ്റ് ഇതിഹാസം യുവ തലമുറകളുടെ സിരകളിലേക്ക് ക്രിക്കറ്റ് എന്ന ക്രമത്തെ കടത്തിവിട്ട ഒരു യുവ പ്രതിഭാസമായിരുന്നു, യുവ ഇതിഹാസമായിരുന്നു ഷെയ്ൻ വോൺ. കഴിഞ്ഞ ദിവസം നാം അറിഞ്ഞതുപോലെ ലതാ മങ്കേഷ്കർ എന്ന പ്രശസ്തയായ ലെജൻഡ് ഗായിക ലോക മനസ്സുകളുടെ ഇന്ത്യയിലുള്ള സകലവിധ ജനങ്ങളുടെയും ഹൃദയത്തെ സംഗീതത്തിൽ ആറാടിച്ച ആ വ്യക്തിത്വത്തിന് ഉടമ. അതുപോലെ SP ബാലസുബ്രഹ്മണ്യം, ഇങ്ങനെ പ്രശസ്തരായ വ്യക്തികൾ നിരവധി പേർ. അത് മാത്രമല്ല, അറിഞ്ഞും അറിയാതെയും നമ്മുടെ ചുറ്റുപാടുമുള്ള ദരിദ്രരെന്നോ പണ്ഡിതരെന്നോ പാമരെന്നോ പ്രശസ്തരെന്നോ പ്രബുദ്ധരെന്നോ ഒട്ടും മാറ്റമില്ലാതെ ഒന്നിലധികം ലക്ഷക്കണക്കിന് ആളുകൾ, 75 ലക്ഷത്തിലധികം ആളുകൾ കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത് നമ്മുടെ എല്ലാവരുടെയും കൺമുമ്പിൽ നാം ഓരോരുത്തരും ദിനപത്രങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെയും കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സത്യമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നാളത്തെ ദിവസം എന്താകുമെന്നോ അടുത്ത മൂവ്മെന്റ് എന്താകുമെന്നോ ഇപ്പോൾ സമയം 5:45 ആയല്ലോ, അല്ല 5:30 ആയി, അടുത്ത 6 മണി സമയമോ 6.5 സമയമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നോ നാം ഓരോരുത്തരും ഉണ്ടായിരിക്കുമെന്നോ യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റാത്തൊരു ലോകത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. വളരെ ഭീതിയോടെ മാസ്ക് ഒക്കെ വെച്ച് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നോക്കി എത്ര എത്ര സാനിറ്റൈസർ ഉപയോഗിച്ച് അടുത്ത അപർണമായി സ്നേഹിതനുമായി കുടുംബാംഗങ്ങളുമായി മക്കളുമായി ഒക്കെ സംസാരിക്കുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് നമ്മൾ എത്ര കാലം നമ്മെ തന്നെ സംരക്ഷിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. എന്നാൽ ഇതിനപ്പുറമായി ദൈവത്താൽ ഒരു സംരക്ഷണം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ന് വൈകിട്ട് സമയത്ത് നിങ്ങളും ഞാനും ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കഴിവല്ല ദൈവത്തിന്റെ കരുണയാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ, ദൈവം ഒരു മനുഷ്യന് ആയുസ് കൊടുത്താൽ അവന്റെ ശരാശരി ആയുസ് 75 വയസ്സ്, അതായത് 27,375 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നാം എങ്ങനെ ജീവിച്ചാലും ഓരോ ദിവസം ചെല്ലും തോറും അതിനകത്ത് നിന്ന് ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടേയിരിക്കും. 25 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇനി അവശേഷിക്കുന്നത് 18,250 ദിവസം മാത്രമേ ഉള്ളൂ. 50 വയസ്സുള്ള വ്യക്തിയാണെങ്കിലോ നിങ്ങളുടെ ജീവിതത്തിൽ ശേഷിച്ചിരിക്കുന്നത് വെറുതെ 9,125 ദിവസങ്ങൾ മാത്രം. അല്ല, 65 വയസ്സുള്ള ഒരു വ്യക്തിയുടെ അക്കൗണ്ടില് ഇനി ബാലൻസ് ഉള്ളത് 3,650 ദിവസം മാത്രമേ ഉള്ളൂ. ജീവിതം ചെറുതാ, ദിവസങ്ങൾ എണ്ണിയാൽ നിസ്സാരന്മാരാതാ. ഓരോരുത്തരും ഈ ചെറിയ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനും തിരഞ്ഞെടുക്കുവാനുമുള്ള അവകാശം നമുക്കുള്ളതാ. പല വ്യക്തികളും പറയുന്നുണ്ട് ആയുസ് വളരെ ദൈർഘ്യം കുറഞ്ഞതാണെന്ന്. അതെ, മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് പറയുന്ന പ്രഗത്ഭരായ വ്യക്തികളിൽ പലരും പറയുന്നത് ഒരു ബ്രാക്കറ്റിനകത്ത് ഒരു വാക്ക് എഴുതുന്നത് പോലെയോ ഒരു ബ്രാക്കറ്റിനകത്ത് ഒരു സെന്റൻസ് എഴുതുവാൻ വേണ്ടി ബ്രാക്കറ്റ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ക്ലോസ് ചെയ്യുന്ന ഒരു ചെറിയ നിമിഷം മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ആയുസ്സെന്ന്. അങ്ങനെയെങ്കിൽ അല്പായുസ് മാത്രമുള്ള തിരുവചനം എന്താണ്? വ്യക്തി ജീവിതമല്ലേ നാം ഓരോരുത്തരും. ബൈബിൾ എന്താണ് പറയുന്നത്? ഒരു മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും, ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും നാം പറന്നു പോകുകയും ചെയ്യുമെന്നാണ് ബൈബിള് പറയുന്നത്. അതെ, ബൈബിൾ സത്യവേദ പുസ്തകമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ കൊണ്ടുനടക്കുകയും ഞങ്ങളെ സത്യത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ബൈബിൾ 2,000+ വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി
വിശുദ്ധ ബൈബിൾ ഇത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് നിങ്ങൾ ഒന്ന് വായിക്കണം. ക്രിസ്ത്യാനികളായി എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ തിരുവചന ഭാഗങ്ങൾ ഉണ്ടല്ലോ, ബൈബിളുകൾ ഉണ്ടാവുമല്ലോ, പൂവിട്ട് പൂജിച്ചോ മെഴുകുതിരി കത്തിച്ചോ അതിനെ പുണ്യമായി വെച്ചിരിക്കേണ്ട ഒരു പുസ്തകമല്ല ബൈബിൾ. ഇനം പ്രതി വായിക്ക, അത് നിങ്ങളോട് സത്യം സംസാരിക്കും. ബൈബിൾ ഇങ്ങനെ പറയുന്ന സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു വന്ന വാക്കുകളിലേക്ക് കടക്കട്ടെ. ജീവിതം ചെറുതാണ്, ദിവസങ്ങൾ എണ്ണിയാൽ നിസ്സാരമാണ് ഈ കൊച്ചു ജീവിതം. ഈ ചെറിയ ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കണമെന്നും നാം ഏത് രീതിയിലായിരിക്കണമെന്നും തിരഞ്ഞെടുക്കുവാനുള്ള മഹത്തായ സ്വാതന്ത്ര്യം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രായം നമുക്കറിയാമല്ലോ, അവശേഷിക്കുന്ന ദിവസങ്ങൾ എത്രയുണ്ടെന്നും അറിയാമല്ലോ. ഈ കൊച്ചു ജീവിതത്തിൽ മറ്റുള്ളവരെ വെറുത്തും വെറുപ്പിച്ചും ഉപദ്രവിച്ചും സമാധാനവും സമ്പത്തും നശിപ്പിച്ചും തിന്മ ചെയ്തും ജീവിച്ചു തീർക്കുന്നത് നമ്മുടെ തന്നെ ആയുസിന്റെ വിലയേറിയ ദിവസങ്ങളാണെന്ന് എത്ര പേർക്ക് മനസ്സിലാക്കുന്നു. മദ്യപിച്ച് മതോന്മത്തനായി കുടുംബത്തിലേക്ക് കയറി ചെന്ന് കുടുംബ സമാധാനം കെടുത്തി കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതെയാക്കി, വിദ്യാഭ്യാസം ഇല്ലാതെയാക്കി, സ്വന്തമായി പറഞ്ഞ് കരം പിടിച്ച് വലത് കരം പിടിച്ചും താലി കെട്ടിയും ഉഭയസമ്മതം ചെയ്തും കൂടെ കൂട്ടിയവളെ നിർദാക്ഷിണ്യം മർദ്ദിച്ചും ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു കൂട്ടുമ്പോൾ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ പ്രിയ സഹോദര നീ ഒന്ന് ചിന്തിക്കണം. നീ നഷ്ടപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങൾ നിന്റെ ജീവിതത്തിൽ മടക്കി ലഭിക്കുന്നതല്ല. നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിനക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ഓരോ ദിവസങ്ങളും നിന്നെ വിട്ട് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. സ്വത്തിന് വേണ്ടിയും അതിരു തർക്കവുമായും രാഷ്ട്രീയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും രാഷ്ട്രീയത്തിൽ ഉറപ്പിക്കുന്നതിനും മതഭ്രാന്ത മതവിദ്വേഷമൊക്കെ തിമിർത്താടിക്കുന്നതിനും വേണ്ടി എത്ര എത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചോ അവരുടെ ഭാര്യമാരെ കുറിച്ചോ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഒരപ്പനും അമ്മയും ജീവിച്ചിരിക്കയില്ലേ സ്വന്തം മകന്റെ ഡെഡ് ബോഡി കത്തിക്കുത്തേറ്റും കൊലപാതക വിളി നടത്തിയും കുന്തം കൊണ്ട് കുത്തിയും കൊടു അടിവാള കൊണ്ട് വെട്ടിയും നിർദാക്ഷിണ്യം ഒരു മയമില്ലാതെ ഒരു സ്നേഹവും ഇല്ലാതെ തന്തം വരാന്തയിൽ കൊണ്ട് കിടത്തുമ്പോൾ ആ സഹോദരിയുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരിന് ആര് വില കൽപ്പിക്കും? ഞാൻ ചോദിക്കട്ടെ, മനുഷ്യ മനസ്സുകളിൽ സ്നേഹത്തിന്റെ സ്ഥാനം എവിടെയാ? അവരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മഹാദൈവം മഹാനാഥൻ അവരനെ കുഷ്ഠരോഗിയെ ചേർത്ത് പിടിക്കാൻ പഠിപ്പിച്ച യേശു നാഥൻ നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കണമെന്ന് പഠിപ്പിച്ച വിശന്ന് നടക്കുന്നവൻ ആഹാരം കൊടുക്കണമെന്ന് പഠിപ്പിച്ച ആ യേശുനാഥന്റെ അല്ലെങ്കിൽ ആ ഗുരുദേവന്റെ സത്യമായ വചനങ്ങളെ വാക്കുകളെ എത്ര പേർ ഈ കാലഘട്ടത്തിൽ അനുശാസിക്കുന്നുണ്ട്? വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നുള്ളൂ. ഈ ഉച്ചഭാഷണിയിലൂടെ ഇത്രയും ഉച്ചത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണം, കേവലം എന്ന ഒരു സ്ത്രീ എന്ന നിലവാരത്തിലോ ഒരു മതത്തിന്റെ നേതാവ് എന്ന നിലവാരത്തിലോ അല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ ഞാൻ അനുഭവിച്ച സ്നേഹത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധിക്കുവാൻ, ഞാൻ അനുഭവിക്കുന്ന സമാധാനത്തിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്യുവാൻ, ഞാൻ അനുഭവിക്കുന്ന നന്മ എന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുതരുന്ന ചൈതന്യങ്ങൾ അതിന്റെ പ്രാഗൽഭ്യത്തോടെ നിങ്ങളോട് സംസാരിക്കുവാനാണ് വന്നിരിക്കുന്നത്. ഈ വെയിലും കൊണ്ട് സംസാരിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രതിഫലച്ചോ മറ്റു യാതൊരു വിധത്തിലുള്ള ചിന്തകളോ ഞങ്ങളെ ഭരിക്കാറില്ല. പ്രത്യുത തികഞ്ഞ മദ്യപാനിയായി ജീവിച്ച ഒരു അപ്പന്റെ മൂത്ത മകളാ ഞാന്. ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളാ. സമാധാനം എന്തെന്നോ സന്തോഷം എന്തെന്നോ അറിയാതെ ജീവിച്ച ബാല്യ യൗവനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. നല്ലവണ്ണം ജോലി ചെയ്ത് നിങ്ങളെ പോലൊക്കെ തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ പോലൊക്കെ തന്നെ കഠിനാധ്വാനം ചെയ്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിന് മൂക്കുമുട്ട കുടിച്ച് ഒരു ലക്കം ലഗാനമില്ലാതെ ഭവനത്തിൽ കയറി വരുന്ന ഞങ്ങളുടെ പിതാവിന്റെ സാമീപ്യത്തെ വളരെ ഭയത്തോടെ ഞങ്ങൾ വീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം. അദ്ദേഹത്തിന്റെ മദ്യപാനം മൂലമുണ്ടായ ദുരിതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന വ്യക്തിത്വത്തിന് ഉടമയാ ഞാൻ. ദൈവം ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ യേശുദേവന്റെ സ്നേഹം, യേശുദേവന്റെ കരുണ, യേശുദേവന്റെ സമാധാനം കുടുംബത്തിൽ വന്നപ്പോ ഞങ്ങളുടെ നിലവാരത്തിന് മാറ്റം വന്നു. ഞാൻ ഇന്ന് പകലെന്തിനാണെന്നറിയാമോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്? എനിക്ക് സമാധാനം തന്ന ദൈവത്തെ നിങ്ങളോട് പറയുക, എനിക്ക് സൗഖ്യം തന്ന ദൈവത്തെ നിങ്ങളോട് പറയുക, എനിക്ക് രോഗത്തിൽ നിന്ന് വിടുതൽ തന്ന ദൈവത്തെ കുറിച്ച് നിങ്ങളോട് പറയുക. എന്റെ മദ്യപാനം മാറ്റി കുടുംബം മുഴുവൻ സമാധാനത്തിലേക്ക് നയിച്ച എന്റെ അരുമനാഥനെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കേ, ഈ കൊച്ചു ജീവിതം കൊണ്ട് നിങ്ങളെ ജീവൻ നമ്മൾ സ്നേഹിച്ച ദൈവത്തിന് ഉത്തരവാദിത്വമില്ലെന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ?
ഈ ഭൂമിയിലെ നമ്മുടെ അല്പമായ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തു പോയി ഇഷ്ടമുള്ള സ്ഥലത്തെ സഞ്ചരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ച് പകപോക്കലുകളും സ്വത്ത് തർക്കങ്ങളും അതിര തർക്കങ്ങളും എന്തിനേറെ പകപോക്കലിന്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നില്ലേ? സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് കൊച്ചു കേരളത്തിൽ എത്ര പേര് കൊന്നൊടുക്കിയത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നില്ലേ? ആരോ പറഞ്ഞത് നമ്മൾ പ്രസവിച്ച് അമ്മ കുഞ്ഞിനെ മറക്കത്തില്ലെന്നും ഉപേക്ഷിക്കത്തില്ലെന്നും ആരോ പറഞ്ഞത്? ഈ പ്രമുഖ കേരളത്തിലെ വിദ്യാസമ്പന്നരായ 100% സാക്ഷരതയുള്ള ഈ കൊച്ചു കേരളത്തിലല്ലേ ചില മാസങ്ങൾക്ക് മുമ്പ് മുലചുരു മാറിൽ മുലചുരുത്തിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ കരിങ്കൽ ഭിത്തിയിൽ എറിഞ്ഞു വന്ന് തന്റെ വികാരത്തിന് അടിമപ്പെട്ട് ജീവിച്ച അമ്മമാരുള്ള നാടല്ലേ ഇത്? സ്വത്തിന് വേണ്ടി ആറിലധികം പേരെ കൊന്നുകളഞ്ഞ കൂടത്തായിലെ സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ അന്യമല്ലല്ലോ. വിസ്മയ കൊലക്കേസ്, അങ്ങനെ നിരവധി നിരവധി കൊലക്കേസുകൾ സ്ത്രീധനത്തിന്റെ പേരിലും ശാരീരിക തൃപ്തിക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ അനർത്ഥങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലല്ലേ പേരെ? എന്തുകൊണ്ടാണ്? ഒരിക്കൽ യേശുദേവനോട് തന്റെ ശിഷ്യന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണല്ലോ, എങ്ങനെയാണ് ലോകാവസാനത്തിന്റെ അടയാളം അങ്ങ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. യേശുദേവൻ അല്ലെങ്കിൽ മഹാഗുരു അദ്ദേഹം പറഞ്ഞു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ദുർഘട സമയങ്ങൾ ജീവിതത്തിൽ വരും. പരസ്പര സ്നേഹമില്ലായ്മ എവിടെ നോക്കിയാലും. മറ്റ് പണ്ടുകാലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അടുത്തിരിക്കുന്ന ആൾ, അടുത്തിരിക്കുന്ന യാത്രക്കാരൻ, അടുത്തിരിക്കുന്ന അടുത്ത് താമസിക്കുന്ന വ്യക്തി വിശപ്പ് കൊണ്ട് മരിക്കുമ്പോൾ സുഭിക്ഷമായി കഴിക്കാൻ മനസ്സ് പകർന്നുകൊടുത്ത് ഭക്ഷിക്കുന്ന ഒരു കാലഘട്ടം, രണ്ടുടുപ്പുള്ളവൻ മറ്റുള്ളവൻ ഒരെണ്ണം കൊടുക്കുന്ന ഒരു കാലഘട്ടം, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന കാലഘട്ടം. ഇപ്പോഴെല്ലാം മനുഷ്യൻ തിരുവചനത്തിൽ സത്യവേദ പുസ്തകത്തിൽ പറയുന്നത് പോലെ സ്വസ്നേഹികളാ, സ്വയമായി സ്വന്തമായി അധ്യാപിക്കാൻ, സ്വന്തമായി നേടാൻ, എങ്ങനെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാം, എങ്ങനെ മറ്റുള്ളവരെ കളിപ്പിച്ച് നമുക്ക് ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. ഈ വാഴ്ത്തപ്പെട്ട യേശു അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ശ്രീ യേശുദേവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നിന്നെ തന്നെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതേ പ്രിയരെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരോട് ഞാൻ പറയാം, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കാൻ പറയുന്ന ഒരു യേശുദേവന്റെ ആ സാക്ഷ്യം, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കാൻ പറയുന്ന യേശുദേവന്റെ പഠിപ്പിക്കലുകൾ, വിശന്നിരിക്കുന്നവനെ കണ്ടാൽ അപ്പം നിർത്തി കൊടുക്കാൻ പറയുന്ന യേശുദേവന്റെ പഠിപ്പിക്കൽ, കുഷ്ഠരോഗിയെ കണ്ടാൽ അകറ്റി നിർത്തുവാനല്ല പ്രത്യുത അവനെ ചേർത്ത് പിടിപ്പിക്കാൻ പറഞ്ഞ യേശുവിന്റെ സ്നേഹം, അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. ജീവിതത്തിന്റെ വളരെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ കൂടി കടന്നു വരേണ്ട അവസ്ഥ എന്റെ ജീവിതത്തിൽ നിരവധി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ സമാധാനം തരുവാൻ, സൗഖ്യം തരുവാൻ, രക്ഷ തരുവാൻ, ആശ്വാസം തരുവാൻ കഴിഞ്ഞത് യേശു മഹാദേവന് മാത്രമേ ഉള്ളൂ. യേശു മഹാദേവൻ ഒരു 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 മതത്തിന്റെ ദൈവമല്ല, ഒരു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല, എന്നാൽ ഓരോരുത്തർക്കും എടുത്തു പറയത്തക്ക രീതിയിൽ ആരുടെ പേഴ്സണൽ മുദ്രയല്ല യേശു മഹാദേവൻ. യേശുദേവൻ സകല മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു മഹാപുണ്യവാനാണ് യേശു മഹാദേവൻ. യേശു മഹാദേവൻ ഇന്ന വ്യക്തി എന്നോ ഇന്ന ജാതി എന്നോ ഇന്ന മതമെന്നോ ഒന്നുമില്ല, ഹൃദയം തുറന്ന് സമർപ്പിച്ച് അവന്റെ അടുക്കൽ ഓടിച്ചെല്ലുന്ന ഏവരെയും ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് യേശുദേവൻ. അതോടൊപ്പം തന്നെ മഹാത്മാരുടെ കല്ലറകൾ മുഴുവനും അടഞ്ഞു കിടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന ഒറ്റയൊരു കല്ലറകൾ മാത്രമേ ഉള്ളൂ, ഒറ്റയൊരു കല്ലറ മാത്രമേ ഉള്ളൂ, അതിന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശുദേവന്റെ. ശ്രീ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, എനിക്ക് ആ യേശു മഹാദേവനെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങൾ കഴുകുമായിരുന്നു. നമ്മുടെ മഹാത്മാ ഗാന്ധി പറഞ്ഞു, ആ യേശുദേവനെ എനിക്കൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് കൊടുക്കുമായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചതും യേശു മഹാദേവന്റെ അഹിംസ എന്ന തത്വമാണല്ലോ. ശ്രീ കാറൽ മാർക്സ് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് നേതാവ് പാർട്ടിയുടെ ആ പിതാവെന്നറിയപ്പെടുന്ന ശ്രീ കാറൽ മാർക്സ് അദ്ദേഹം പറയുന്നത് യേശു മഹാദേവന്റെ തിരുവഴുത്തിൽ ഗിരി പ്രഭാഷണത്തിൽ നസ്രയനായ യേശു നസ്രത്തിൽ ഗിരിമുകളിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങളാണ് ഞാൻ എന്റെ ബൈബിളിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. അധ്വാനിക്കുന്ന ജനവർഗത്തിന്റെ പാർട്ടി എന്നറിയപ്പെടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിറ്റി പാർട്ടിയുടെ ബൈബിൾ വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും യേശു മഹാദേവന്റെ വാക്കുകളെ ഉദ്ധരിച്ചിരിക്കുന്നത്. അതെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ഒറ്റ ഗുരുവേ ഉള്ളൂ, അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവ. ഒറ്റ മഹത് വ്യക്തിയേ ഉള്ളൂ, അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവ. ഒറ്റ നേതാവേ ഉള്ളൂ, അത് ഞാനിന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്ന യേശുവ. അതെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എന്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞ ആ യേശു മഹാദേവൻ പ്രഗത്ഭനായ
കുടുംബ സമാധാനം നിലനിർത്തുവാൻ ഐശ്വര്യപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ മരണത്തിനു ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാൻ അല്പ ദിവസങ്ങൾ മാത്രമുള്ള ഈ ആയുസ്സിൽ അത് ദൈവത്തിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുക എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരെ ഞാൻ വലിയൊരു കണക്ക് നിങ്ങളോട് പറഞ്ഞു ഏതാനും ദിവസങ്ങൾ മാത്രമേ എന്നെ തിട്ടപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ കഴിയുവാനുള്ളൂ ഈ കൊച്ചു ജീവിതം കൊണ്ട് ജീവൻ തന്ന നിങ്ങളെ സ്നേഹിച്ച യേശുദേവന് എന്തൊക്കെ ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം അതിലെന്തെങ്കിലും പൂർത്തിയാക്കത്തക്ക വിധത്തിൽ നാം അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം അതെ ഈ അല്പ ആയുസ്സിൽ ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ യേശുവിൻ്റെ സമീപത്തേക്ക് യേശുവിലേക്ക് നമ്മുടെ ഹൃദയത്തെ അമർത്തിച്ചു കൊടുക്കാം നോക്കിയേ കേവലം 75 വയസ്സെന്ന് പറഞ്ഞു അല്ലെ 50 വയസ്സെന്ന് പറഞ്ഞു അല്ലെ 65 വയസ്സെന്ന് പറഞ്ഞു 3000-4000 ദിവസങ്ങൾ കൂടി ഒരുപക്ഷെ ഒരു വ്യക്തി ഭൂമിയിൽ കൂടുതൽ ജീവിച്ചിരിക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാ ജീവിതത്തിന്റെ കടികാര നിലയ്ക്കും കേട്ടോ എപ്പോഴാണ് നാഴികമണി അടിക്കുവാൻ സമയമായെന്ന് പറയാനൊക്കത്തില്ല ഒരുപക്ഷെ ഞാനാകും ആദ്യം അല്ലെങ്കിൽ നിങ്ങളാകും പക്ഷെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അല്പായുസ്സുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം തീർന്നു ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോയി ഇനി എനിക്കൊന്നും ചിന്തിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കരുത് എന്റെ പ്രിയമുള്ളവരെ ചെറിയ നാട് സ്വദേശികളെ ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥമായി പറയാം ഈ ഭൂമിയിലെ ആയുസ് ഇവിടെ കൊണ്ട് തീരുമ്പോൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തില് നാം എങ്ങനെയായി തീരണമെന്നും നാം ഏത് വിധത്തിൽ ആയിത്തീരണമെന്നും ഈ ഭൂമിയിൽ വെച്ച് നാം ചിന്തിച്ച് ഒരുങ്ങി തീരുമാനമെടുക്കേണ്ടത് ആവശ്യമാണ് എപ്പോൾ മുതൽ ആ ഒരുക്കം നിങ്ങളുടെ ഹൃദയംഗമായി നിങ്ങളെ എടുക്കുന്നുവോ അപ്പോൾ മുതലാണ് നിങ്ങളുടെ ജീവിത ചര്യകളും ജീവിത ചക്രങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ശബ്ദം കേട്ട ശ്രദ്ധിച്ച എല്ലാ മാന്യ പ്രേക്ഷകരോടും ഞാൻ ഒരു കാര്യം തറപ്പിച്ചു പറയാം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഈ ലോകത്തിൽ വന്ന 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടതും ഇപ്പോൾ ജനിച്ചു ജീവിക്കുന്നതും ഇനി ജനിച്ചു ജീവിക്കാനിരിക്കുന്നതുമായ സകല മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം കാൽവരിയുടെ കൊലക്കുളത്തിൽ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ പരമയാഗമായി തീർന്ന ആ യേശുദേവന്റെ സ്നേഹം നിങ്ങളുടെ അകത്തളങ്ങളെ ഭരിക്കട്ടെ എല്ലാ ഗുരുക്കന്മാരും എല്ലാ മത നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ പ്രബുദ്ധരും മറ്റുള്ള അനുയായികളെ മുമ്പിലേക്ക് പറഞ്ഞുവിട്ട് സ്വയം രക്ഷ നേടി മാറി നിൽക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട യേശു ചെയ്യുമ്പോൾ സകല അനുയായികളെയും സകല വ്യക്തികളെയും തന്റെ പിറകിലേക്ക് മാറ്റി താൻ സ്വയം യാഗമാകുവാൻ ഏൽപ്പിച്ചു കൊടുത്തു ഇത്ര ത്യാഗസമ്പൂർണനായ ഇത്ര സ്നേഹനിധിയായ ആ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം ഒന്ന് സമർപ്പിക്കണമേ രോഗമാണോ അതിന് പരിഹാരം യേശുവിലുണ്ട് ഭാരമാണോ അതിന് പരിഹാരം യേശുവിലുണ്ട് ദുഃഖമാണോ അതിന് പരിഹാരം യേശുവിലുണ്ട് ജീവിതം തകർന്ന് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് മാത്രം ചിന്തിക്കുന്ന ഇങ്ങനെ ജീവിക്കണമെന്ന് പോലും ചിന്തിച്ചു നിരാശപ്പെടുന്ന വ്യക്തികളെ നിങ്ങളെ നോക്കുന്നതിന് യേശുവിന്റെ നാമത്തിൽ പറയാം യേശുവിലേക്ക് കടന്നുവാ യേശുവിലേക്ക് കടന്നുവാ നിങ്ങളുടെ ഹൃദയങ്ങളെ അവങ്കലേക്കൊന്ന് സമർപ്പിക്ക സമാധാനം തരുവാൻ പ്രാപ്തനായവർ യേശു മാത്രം സ്വസ്ഥത തരുവാൻ പ്രാപ്തനായവർ യേശു മാത്രം രോഗസൗഖ്യം തരുവാൻ പ്രാപ്തനായവർ യേശു മാത്രം കുടുംബ സമാധാനം തരുവാൻ പ്രാപ്തനായവൻ യേശു മാത്രം സ്ത്രീനാട് സ്വദേശികളെ നിങ്ങൾ അല്പസമയം എന്റെ ശബ്ദം കേട്ടല്ലോ വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ യേശുവിങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുക യേശുവിങ്കിലേക്ക് ഹൃദയങ്ങളെ സമർപ്പിക്കുന്ന ഒരുവന്റെ പാപത്തിൽ നിന്ന് മാത്രമല്ല രോഗത്തിൽ നിന്ന് മാത്രമല്ല മരണത്തിൽ നിന്ന് മാത്രമല്ല മരണത്തിന് ശേഷമുള്ള ഒരു നിത്യതയിലും അവന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടാവും അതെ മദ്യപാനത്തിന്റെ ആ മഹാപിടിയിൽ നിന്ന് ആത്മഹത്യയുടെ മഹാമുനമ്പിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിച്ച യേശു നിങ്ങളെ രക്ഷിപ്പാൻ വിശ്വസന മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിപ്പാൻ യേശു അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാം എന്നെ ശ്രദ്ധിച്ച സകല പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ യാത്രകളെ ദൈവം സഫലമാക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന്